ഹലോ എല്ലാവർക്കും സീറ്റർസ് വ്ലോഗിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു കേക്കിൻ്റെ കേക്ക് മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ചെയ്യുന്നത് ജാക്ക് ഡാനിയൽ കേക്കിൻ്റെ അതായത് ബോട്ടിൽ ഷേപ്പിലുള്ള ഒരു കേക്കിൻ്റെ മേക്കിംഗ് വീഡിയോ ആണ് അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ആണ് വീഡിയോ അപ്പോൾ അതിൽ കുറേ തെറ്റുകളും കുറവുകളുമൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് സഹിച്ച് വീഡിയോ കാണണമെന്ന് പറയുന്നു പിന്നെ അതേപോലെ തന്നെ ഫസ്റ്റ് ഒരു ഫൈവ് മിനിറ്റ്സ് വരുന്നത് ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് അപ്പം ഈ കേക്കിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ചോക്ലേറ്റ് കേക്കാണ് ചെയ്തേക്കുന്നത് അപ്പം ഏത് കേക്ക് വെച്ചിട്ട് വേണമെങ്കിലും ഈ ഒരു ബോട്ടിൽ കേക്ക് ചെയ്യാം അപ്പം നിങ്ങൾക്ക് റെസിപ്പി വേണ്ടാന്നുണ്ടെങ്കിൽ ആദ്യത്തെ അഞ്ച് മിനിറ്റ് ഒന്ന് സ്കിപ്പ് ചെയ്തോളൂ കേട്ടോ അതേപോലെ തന്നെ കേക്ക് ബേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന പാൻ അതേപോലെ നമ്മളൊരു ടെംപ്ലേറ്റ് കട്ട് ചെയ്യുന്നുണ്ട് ഒരു പേപ്പറിൽ കട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ബോട്ടിലിന്റെ ഷേപ്പിലുള്ള ഒരു കട്ടറ് അതൊക്കെ അതിൻ്റെയൊക്കെ മെഷർമെൻറ്റ് ഞാൻ കറക്റ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി ഞാൻ റിപ്ലൈ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകട്ടോ ഇങ്ങനൊരു കേക്ക് എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ അറിയാവുന്ന രീതിയിൽ ഞാൻ റിപ്ലൈ തരാം അതേപോലെ തന്നെ ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ ഇനിയും ഞാൻ ഇതേപോലത്തെ വെറൈറ്റി ആയിട്ടുള്ള കേക്കിൻ്റെ ഡിസൈനിങ്ങും മേക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും അതേപോലെ ബേക്കിംഗ് മാത്രമല്ല കുക്കിംഗ് വേറെ കുക്കിംഗ് വീഡിയോസും ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം അപ്പം നമുക്ക് ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പി നോക്കാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ഒരു അരിപ്പ് വെച്ചിട്ട് അതിലേക്ക് ഒരു കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് കൊക്കോ പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇത്രയാണ് നമ്മളെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണ്ടത് ഇത്രയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ ഈ കൊക്കോ പൗഡറിൽ കുറച്ച് കട്ടയൊക്കെ പോലെ ഉണ്ടാവും അതൊക്കെ ഒന്ന് നല്ല പോലെ അരിച്ചെടുക്കണം പിന്നെ നമ്മൾ ഈ അരിപ്പയിലൂടെ അരിക്കുമ്പോഴത്തേക്കും അത് അത്രയ്ക്ക് പേരില്ല പിന്നെയും കട്ടായിട്ട് തന്നെ കിടക്കുന്നുണ്ടാവും അതൊരു സ്പാച്ചിലയോ സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അരിച്ചെടുക്കാവേ അങ്ങനെ അരിച്ചെടുത്തതിന് ശേഷം എല്ലാം കൂടിയിട്ട് നമുക്ക് സ്പാച്ചിലോ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം രണ്ടും മൂന്നും വട്ടം ഒന്നും അരിച്ചെടുക്കേണ്ട ആവശ്യമില്ല ഒറ്റ വട്ടം അരിച്ചാൽ മതി അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അതിനുശേഷം നമുക്ക് ഒരു ബൗൾ വെച്ചിട്ട് അതിനകത്തേക്ക് എഗ്ഗ് ഒരു മീഡിയം സൈസിലുള്ള നാല് എഗ്ഗ് ഞാൻ പൊട്ടിച്ചിടുന്നുണ്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ബീറ്റ് ചെയ്തെടുക്കണം നല്ല പോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമ്മൾ ഫസ്റ്റ് സ്പീഡിലിട്ടിട്ടാണ് ഒന്ന് ബീറ്റ് ചെയ്യുന്നത് ഒരു ബബിൾസൊക്കെ പോലെ വരും അപ്പോൾ ആ ബബിളൊക്കെ പോയി കഴിയുമ്പോഴത്തേക്ക് സെക്കൻഡ് സ്പീഡിലേക്ക് ഇടാം അത് കഴിഞ്ഞിട്ട് തേർഡ് ഫോർത്ത് എത്ര സ്പീഡ് ഉണ്ടോ അത്ര ഇട്ടിട്ട് മാക്സിമം ഇട്ടിട്ട് ഒരു അഞ്ച് മിനിറ്റോളം ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല ഫ്ലഫി ആയിട്ട് വരുന്നുണ്ടാവും ആ സമയത്ത് നമ്മൾ മൈദ എടുത്ത സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതൊരു രണ്ടോ മൂന്നോ തവണയായിട്ട് ചേർത്താൽ മതി ഒറ്റ ഒറ്റയടിക്കിട്ട് കൊടുക്കണ്ട എന്നിട്ട് നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് കുറച്ച് നേരം കൂടി ഒരഞ്ച് മിനിറ്റും കൂടി ബീറ്റ് ചെയ്ത് നല്ല ഫ്ലഫി ആക്കി എടുക്കണം എന്നിട്ട് അതിനകത്തേക്ക് ഒരു കാൽ കപ്പ് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയിൽ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് ഏത് വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ കാൽ കപ്പ് മതി പിന്നെ ഓയിൽ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് ബീറ്റ് ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ അത്രയ്ക്ക് മതിയേ അതിന് ശേഷം നമ്മൾ അരിച്ചു വെച്ചിട്ടില്ലേ ഡ്രൈ ഇൻഗ്രീഡിയൻസ് അതൊന്ന് രണ്ട് മൂന്ന് ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുക്കാം ഫോൾഡ് ചെയ്തെടുക്കണം എന്നില്ല ഈ ഒരു റെസിപ്പിക്ക് നമുക്ക് ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ബീറ്ററിൽ ഒരുപാട് ഹൈ സ്പീഡിൽ കൊണ്ടിടരുത് ഒരു ഫസ്റ്റ് സ്പീഡിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുത്തെച്ചാൽ മതി കേട്ടോ ഒന്ന് മിക്സ് ആയാൽ മതിയേ അപ്പോൾ ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് തവണയായിട്ട് ഇട്ടിട്ട് വേണം ചെയ്ത് കൊടുക്കാനായിട്ട് ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ കട്ട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട് ഇപ്പം നമ്മൾ മൂന്ന് ബാച്ചസ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട് അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ ഒരു അരക്കപ്പ് ബ്ലാക്ക് കോഫി ചേർക്കുന്നുണ്ട് ഇത് വാമായിട്ടാണ് ചെറിയ ചൂടോട് കൂടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ബ്ലാക്ക് കോഫി മതി മിൽക്ക് ചേർക്കണം മിൽക്ക് കേഡൊന്നും യൂസ് ചെയ്യുന്നില്ല ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും കോഫി പൗഡർ ഇട്ടാൽ മതി ഞാൻ ഇപ്പം ബ്രൂവിൻ്റെ എടുത്തേക്കുന്നത് അതിന് ശേഷം ബാറ്ററി എല്ലാം കൂടിയിട്ട് നമുക്കൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം നല്ല പോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ ബീറ്റർ എപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്പീഡിലിട്ട് ഒന്ന് ഒന്ന് സ്ലോയിൽ അങ്ങ് ബീറ്റ് ചെയ്താൽ മതി ഒരുപാട് ഹൈ സ്പീഡിൽ കൊണ്ടിട്ട് ബീറ്റ് ചെയ്യരുത് അപ്പോൾ എല്ലാം നമ്മൾ ബാറ്റർ എല്ലാം ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തതിന് ശേഷം ഗ്രീസ് ചെയ്തിട്ടുള്ള ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണേ ഇതിപ്പോൾ സ്ക്വയറിൻ്റെതാണ് എടുത്തേക്കുന്നത് എട്ടിഞ്ചിൻ്റെ മോൾഡാണ് കേട്ടോ ഇത് അപ്പോൾ എട്ടിഞ്ചിന് മോൾഡിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ടാപ്പ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഓവനിൽ വൺ എയ്റ്റി ഡിഗ്രി പ്രീഹീറ്റ് ചെയ്ത ഓവനിൽ തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് വെച്ചിട്ട് ബേക്ക് ചെയ്തെടുക്കണം ഒരു തേർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒന്ന് എടുത്തിട്ട് ഒരു ടൂത്ത് പേക്ക് ഇൻസൈഡ് ചെയ്ത് നോക്കുന്നുണ്ട് ഇപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫ്രോസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗനാഷ് എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഡാർക്ക് കോമ്പൗണ്ട് ആണ് എടുക്കുന്നത് മോർഡ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു അര കിലോ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ജസ്റ്റ് ഞാൻ ഒരു ഒന്നര മിനിറ്റ് മൈക്രോവേവ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലും കൂടെ എടുക്കാം അതല്ലെന്നുണ്ടെങ്കിൽ മൈക്രോവേവ് ചെയ്താൽ മതി അപ്പോൾ അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് ഫ്രഷ് ക്രീമാണ് ആഡ് ചെയ്യുന്നത് അമോലിൻ്റെ ഫ്രഷ് ക്രീമാണ് അപ്പോൾ അര കിലോ എടുത്തേക്കുന്ന ഡാർക്ക് കോമ്പൗണ്ട് അതിന് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഒരു ആ ഒരു പാക്കറ്റാണ് ചേർക്കുന്നത് അപ്പോൾ വൺ ഇസ്റ്റ് ടു 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 റേഷ്യോലാണ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ഫ്രഷ് ക്രീം കൂടെ ചേർത്തിട്ട് നല്ലപോലെ അതൊന്ന് മിക്സ് ചെയ്യണം അതിൽ കട്ടുകളും ഒന്നും വരാതെ നല്ല പോലെ ഒന്ന് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് നമ്മളിത് റൂം ടെമ്പറേച്ചറിൽ ട്വൻ്റി ഫോർ അവേഴ്സ് വെച്ചിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടി നല്ല ഹാർഡായിട്ട് നാളത്തേക്ക് നല്ല എന്താ പറയുക സെറ്റായിട്ട് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ഡാനിയൽ ബോട്ടിൽ കേക്ക് സ്റ്റാർട്ട് ചെയ്യാം അത് ചെയ്യാനായിട്ട് ഫസ്റ്റ് ഒരു എ ഫോർ ഷീറ്റ് എടുക്കുക അല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള ഒരു പേപ്പർ എടുത്തിട്ട് ഏകദേശം ഒരു ബോട്ടിലിൻ്റെ ഷേപ്പിൽ ഞാൻ പെൻസിലൊണ്ട് വരച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് നമ്മൾ ബേക്ക് ചെയ്ത് വെച്ചേക്കുന്ന ചോക്ലേറ്റ് കേക്ക് ഉണ്ടല്ലോ അതിൽ വെച്ചിട്ട് ആ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പം ആദ്യം ഞാൻ ബേസ് ഒന്ന് വെച്ചിട്ട് ആ ഒരു ബോഡി പാർട്ട് അതായത് ബോട്ടിലിൻ്റെ നെക്ക് പാർട്ട് അല്ല അല്ലാതെ ഉള്ള ഒരു ബോഡി പാർട്ടുണ്ടല്ലോ അതാണ് ഞാനിപ്പോൾ ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ അതിനി നമുക്ക് രണ്ടോ മൂന്നോ സ്പഞ്ച് ലെയർ ആക്കി എടുക്കാവേ എത്ര ലെയർ ആണോ വേണ്ടത് അതിനനുസരിച്ച് ലെയർ ആക്കി എടുക്കാം അപ്പം ഇപ്പം ഞാനിവിടെ മൂന്ന് ലെയർ ആണ് ആക്കി എടുക്കുന്നത് ഞാൻ മൂന്ന് ലെയർ ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സ്ക്വയർ ഷേപ്പിലുള്ള ഒരു ബേസ് ബോർഡ് എടുക്കാം അതിൽ ചെരിച്ചിട്ട് വെക്കണം കേട്ടോ കേക്ക് ചെരിച്ച് വയ്ക്കുക പിന്നെ നമ്മൾ ഇന്നലെ ഓൾറെഡി റെഡി ആക്കി വെച്ചിരുന്നല്ലോ ഗനാഷ അതാണ് നമ്മൾ ഫില്ലിങ്സിൽ ഫ്രോസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഫസ്റ്റ് ലെയർ ഞാൻ വെച്ചിട്ട് ഒന്ന് ഷുഗർ സിറപ്പ് വെച്ച് വെറ്റ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഗനാശ ഡാർക്ക് ചോക്ലേറ്റ് ഗനാശയാണ് ഉണ്ടാക്കിയേക്കുന്നത് അത് നല്ല പോലെ ഫില്ലിങ്സിൽ ഒന്ന് വെച്ച് കൊടുക്കാം ഇനി അടുത്ത ലെയറും വെച്ചിട്ട് സെയിം തന്നെ അത് ഷുഗർ സിറപ്പ് വെച്ചിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കണം അതിനുശേഷം ഗനാഷ ചെയ്ത് കൊടുക്കണം അങ്ങനെ നമുക്ക് മൂന്ന് ലെയറും വെച്ച് കൊടുക്കാം കേട്ടോ ഫൈനൽ ലെയറിൽ ഇപ്പോൾ ചെയ്യണ്ട നമുക്ക് ആ നെക്ക് പാർട്ടും കൂടി ചെയ്തിട്ട് മൊത്തത്തിൽ ഒന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് ലെയറിൽ മാത്രമാണ് ചെയ്യുന്നത് ഇപ്പം ഞാൻ മൂന്ന് ലെയറും വെച്ചിട്ടുണ്ട് ടോപ്പ് പാർട്ടിൽ ഇത് ആക്കി കൊടുത്തിട്ടില്ല അപ്പോൾ ഈ നമ്മൾ ഷുഗർ സിറപ്പ് ഒക്കെ വെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒന്ന് ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കുക കുറച്ച് എക്സസ് ഒക്കെ വരുന്നത് ഒന്ന് ഷേപ്പ് ആക്കി എടുത്തിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് ബോർഡ് ഒന്ന് ക്ലിയർ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ വീണ്ടും ബോട്ടിലെ ആ ഒരു ടെംപ്ലേറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് പേപ്പറിൽ കട്ട് ചെയ്തത് അതിൽ വെച്ചിട്ട് ടോപ്പ് ടോപ്പ് പാർട്ട് അതായത് ആ നെക്കിൻ്റെ ആ കുപ്പിയുടെ ടോപ്പ് പാർട്ട് ഉള്ളത് ഒന്ന് ഒന്ന് സെറ്റാക്കി കൊടുക്കാം അപ്പോൾ ആ അളവ് വെച്ചിട്ട് അതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം ചെറിയൊരു നൈഫോ അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു കട്ടർ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ആ ഷേപ്പിലൊന്നാക്കിയെടുക്കാം കേട്ടോ എക്സസ് ഉള്ളത് മാറ്റാട്ടോ നമുക്ക് റിമൂവ് ചെയ്യാം ആ ഷേപ്പ് ഒന്ന് കറക്റ്റ് പോലെ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണേ അതിന് ശേഷം അതിനെ നമ്മൾ മൂന്ന് ലെയർ ആക്കുന്നുണ്ട് മൂന്ന് ലെയർ നമുക്ക് ആവശ്യമില്ല രണ്ട് ലെയറെ നമുക്ക് ആവശ്യമുള്ളൂ കേട്ടോ കാരണം ടോപ്പ് പാർട്ടിൽ കുറച്ച് ചെരിങ്ങിട്ടാണല്ലോ വരുന്നത് നെക്കിൻ്റെ അങ്ങോട്ട് കുറച്ച് കുറവും മതി കേക്ക് അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു രണ്ട് ലെയർ ഉള്ള കേക്ക് മതി നമുക്ക് മൂന്ന് ലെയർ വേണ്ട അവിടേക്ക് ബോർഡിൽ നമുക്ക് കുറച്ച് ക്രീം ഒന്നാക്കി കൊടുത്തിട്ട് വേണം ഇത് വെക്കാനായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുകയാണ് കറക്റ്റ് അല്ലേന്ന് ഒന്ന് വെച്ച് നോക്കുവാണേ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക ചെറിയൊരു കെർവ് ഒക്കെ വേണമല്ലോ അതൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്ത് കൊടുക്കുകയാണെ കേക്ക് ഇപ്പോൾ ഗനാഷ ബോർഡിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫസ്റ്റ് ബേസ് വയ്ക്കുക അതിനുശേഷം ഷുഗർ സിറപ്പ് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം വീണ്ടും ചോക്ലേറ്റ് ഗനാഷ നമ്മൾക്ക് ഒന്ന് ഫ്രോസ്റ്റിങ് കൊടുത്തിട്ട് വീണ്ടും അടുത്ത ലെയർ വെച്ച് കൊടുക്കാം കേട്ടോ ഇപ്പം രണ്ട് ലെയർ മതി ഞാൻ പറഞ്ഞതുപോലെ മൂന്ന് ലെയർ വയ്ക്കണ്ട ആ ഭാഗത്ത് കുറച്ച് താന്നിരുന്നോട്ടെ ഫുൾ കേക്ക് ഇപ്പം നമ്മളൊന്ന് ഫ്രോസ്റ്റ് ചെയ്തെടുക്കുവാണേ ഫുള്ള് ഒന്ന് ഷുഗർ സിറപ്പ് ആക്കി കൊടുത്തിട്ട് ഫുള്ള് നല്ലപോലെ ഫ്രോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പം ഇതിൽ ക്രീമൊക്കെ ഇത് രണ്ട് ലെയർ നമ്മൾ ഫ്രോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ലപോലെ ആക്കി കൊടുത്തിട്ട് ഒരു സ്മൂത്ത്നർ വെച്ചിട്ട് നല്ലപോലെ ക്ലിയർ ആക്കി എടുക്കുക അതിൻ്റെ ഷേപ്പ് ഒക്കെ ജസ്റ്റ് വരുന്ന രീതിയിൽ ഒരു സ്ക്രാപ്പർ ഉപയോഗിക്കാം ഈ ഒരു സ്മൂത്ത്നർ ഉപയോഗിക്കാം എന്തെങ്കിലും കാർഡ് ഉണ്ടെങ്കിൽ അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ ആ ബോർഡും കൂടിയിട്ട് ഒന്ന് ക്ലിയർ ആക്കി എടുക്കാം നമുക്ക് എന്നിട്ട് നമ്മൾ നേരെ ഫ്രിഡ്ജിലേക്കാണ് വെക്കുന്നത് ഇതൊന്ന് സെറ്റായി എടുക്കണം സെറ്റായി എടുത്തിട്ട് വേണം നമ്മൾ ഒരു ലെയറും കൂടി ക്രീം ഗണാശ അപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ അതിന് മുന്നേ ഇത് ഫസ്റ്റ് ഫോട്ടോ ഒന്ന് സെറ്റ് ആവട്ടെ കേട്ടോ ഫ്രിഡ്ജിൽ മിനിമം ഒരു രണ്ട് മണിക്കൂർ നമുക്ക് വെക്കാം ഇത് അപ്പോൾ കേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ട് അത് സെറ്റ് ആക്കാനായിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അതിന്റെ ഔട്ടർ കവർ ചെയ്യാനായിട്ട് ഫോണ്ടന്റ് എടുക്കാം വൈറ്റ് കളർ ഫോണ്ടന്റ് എടുക്കുന്നത് അതിലേക്ക് ഞാൻ ബ്രൗൺ കളറാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് അത് നല്ലപോലെ മിക്സ് ചെയ്ത് കുഴച്ചെടുക്കണം അത് നമുക്കൊന്ന് പരത്തി എടുക്കണം കേട്ടോ ആ ബോട്ടിൽ ഫുള്ള് കവർ ചെയ്യാനായിട്ടാണല്ലോ അപ്പോൾ ആ ഒരു ഷേപ്പിൽ നമുക്ക് റൗണ്ടിലല്ല പരത്തി എടുക്കേണ്ടത് ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ ഏകദേശം അങ്ങനെ ആ ഒരു ഷേപ്പിലാണ് പരത്തിയെടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലോർ ഒന്ന് മാറ്റിലേക്ക് തൂക്കിക്കൊടുക്കുന്നുണ്ട് നല്ലപോലെ ഒന്ന് പരത്തി എടുക്കണം അപ്പോൾ ഒരു ഏകദേശം ഒരു റെക്റ്റാംഗിൾ ഷേപ്പിൽ നമുക്ക് നമുക്കാക്കിയെടുക്കാം ഇപ്പോൾ വീണ്ടും കേക്ക് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജിന്ന് അടുത്ത് പുറത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെഷർമെൻ്റ് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒന്ന് മെഷർമെൻ്റ് നോക്കുന്നുണ്ട് അപ്പോൾ ആ ടോപ്പിൽ കാണുന്ന ഞാനിപ്പോൾ വരച്ചു കൊടുക്കുന്ന ഭാഗമുണ്ടല്ലോ ടോപ്പിലും ഫസ്റ്റ് ബോട്ടം ഉള്ള രണ്ട് ഭാഗത്ത് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കണോട്ടോ കുറച്ച് ഹൈറ്റ് കിട്ടാനായിട്ടാണ് ആ ഭാഗത്ത് ചെറിയൊരു പീസസ് ഒരു എന്താ പറയുക ഒരു സെൻറ്റിമീറ്ററോ ആ ഒരു അളവിൽ ഒരു ചെറിയ പീസസ് മതി കേട്ടോ കണ്ടോ ഇപ്പം ഞാനിത് വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് കാരണം അവിടെ കുറച്ചൊന്ന് ബൾ ചെയ്ത് നിൽക്കണം നമുക്ക് ആ ഒരു ബോട്ടിലിൻ്റെ ഒരു ഷേപ്പിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നമ്മൾ ഫുള്ള് ഫോണിൻ്റെ പരത്തിയെടുത്തിട്ടല്ലേ അത് നമ്മൾ കേക്കിൻ്റെ മേലേക്ക് വെച്ചു കൊടുക്കാം എന്നിട്ട് കൈ വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ഒക്കെ ആക്കി സെറ്റ് ചെയ്ത് എക്സസ് ഉള്ളതൊക്കെ ഫുള്ള് ഒന്ന് കട്ട് ചെയ്ത് ആ ഒരു ഒരു ബോട്ടിലെ ഷേപ്പ് ഒന്ന് ആക്കിയെടുക്കാം കേട്ടോ അപ്പം എക്സസ് വരുന്നൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ ഏകദേശം ഒരു ഷെയ്പ്പായി കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫുൾ ഹാൻഡ് വെച്ചിട്ട് തന്നെ ചെയ്തേച്ചാൽ മതി കാരണം ഫോണ്ടൻ്റെ സ്മൂത്ത് ചെയ്യുന്ന സാധനമൊന്നും ആവശ്യമില്ല കാരണം അത് റൗണ്ട് ഷേപ്പ് അല്ലല്ലോ ബോട്ടിൻ്റെ ഏകദേശം ഒരു ഷേപ്പ് ആയതുകൊണ്ട് കൈ വെച്ചിട്ട് എഴുതാൽ മതി ഇനി നമ്മൾ ടോപ്പ് ഭാഗത്ത് അതായത് ബോട്ടിൻ്റെ നെക്കിൻ്റെ ആ ഭാഗത്തായിട്ട് ഒരു ബ്ലാക്ക് കളറ് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കുറച്ചൊരു ബ്ലാക്ക് കളറ് ഫോണ്ടൻ്റെ എടുത്തിട്ട് കട്ട് ചെയ്ത് അവിടേക്കും കൂടിയിട്ടൊന്ന് സെറ്റാക്കി വെക്കാം കേട്ടോ അവിടെ കുറച്ച് മതി അധികം ഒന്നും വേണ്ട ചെറിയൊരു പീസസ് ആണ് നെക്കിൻ്റെ അവിടെ നമ്മൾ വെച്ച് കൊടുക്കുന്നത് ആ പീസും കൂടി വെച്ചിട്ട് അവിടെ ഒന്ന് ഷേപ്പ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് എക്സസ് വരുന്ന നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം എല്ലാം കൈ കൊണ്ട് ഒന്ന് പ്രെസ്സാക്കി ആ ഒരു ഷെയ്പ്പാക്കി മെല്ലാക്കി എടുത്താൽ മതി കേട്ടോ ഞാൻ ആ ഫോട്ടോ പ്രിന്റ് എടുത്തിട്ടുണ്ട് ജാക്ടാനിയൽ കേക്കിൻ്റെ ആ ഒരു ടോപ്പിലും സൈഡിലും ഫ്രണ്ട് പോർഷനിലൊക്കെ വരുന്ന ഒരു ഫോട്ടോ പ്രിൻ്റ് എടുത്തിട്ടുണ്ട് അതിൻ്റെ മെഷർമെൻറ്റ് ഞാൻ കൊടുത്തേക്കാം അപ്പം അത് അതൊന്ന് കറക്റ്റ് കട്ട് ചെയ്തിട്ട് നമുക്ക് ആ സൈഡിലും ടോപ്പിലൊക്കെ ഒന്ന് വെച്ചുകൊടുക്കാം ഇത് ഷുഗർ ഷീറ്റിലാണ് പ്രിൻ്റ് എടുത്തേക്കുന്നത് നമ്മളെ എഡിബിൾ ഫോട്ടോ പ്രിൻ്റ് ആണ് ഇത് നോർമലി രണ്ട് രീതിയിൽ എടുക്കും ഒന്ന് ഷുഗർ ഷീറ്റിലും എടുക്കും പിന്നെ പിന്നൊന്ന് വേഫറിലും എടുക്കും അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഷുഗർ ഷീറ്റിലെടുത്തേക്കുന്ന പ്രിൻറ്റാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ ടോപ്പ് ഭാഗത്തും ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ടേ അതിനുശേഷം ആ നെക്കിൻ്റെ അവിടേക്ക് നമ്മളൊരു അവിടെയും ഒരു ഡിസൈൻ പോലെ ചെറിയൊരു പ്രിൻറ് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ആക്ച്വലി നമ്മൾ ഫോട്ടോ പ്രിൻ്റ് ഒക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഫോൺ തന്നെ ഒക്കെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒന്ന് വെറ്റ് ചെയ്യാറുണ്ട് ജസ്റ്റ് ബ്രഷിൽ വെള്ളം ആക്കിയിട്ട് ചെയ്തു കൊടുത്താൽ മതി പക്ഷേ ഇപ്പോൾ ഇത് ഓൾറെഡി നല്ല മഴയൊക്കെ ഉള്ളൊരു ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോണ്ടിൻ്റെ കുറച്ചൊന്ന് ഒട്ടുന്ന പോലെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് ഡയറക്റ്റായിട്ട് ഫോട്ടോ പ്രിൻ്റൊക്കെ കേക്കിൽ വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഒട്ടിയിരുന്നോളൂ കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ ബ്രൗൺ കളറ് ഒരു ചെറിയൊരു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് അതിനകത്തേക്ക് ലൈം ജ്യൂസും കൂടിയിട്ടൊരു രണ്ട് ഡ്രോപ്പ് മിക്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ കളർ ഒന്ന് കിട്ടാനായിട്ടാണ് കളർ ലിക്വിഡ് ആവാനായിട്ടാണ് കുറച്ചും കൂടി ഡൈലൂട്ട് ചെയ്തെടുക്കാനായിട്ടാണ് അത് നമ്മൾ ടോപ്പിലും ആ ഭാഗത്തും ഒക്കെ ഒന്ന് കളറാക്കി കൊടുക്കാം കേട്ടോ കുറച്ചും കൂടി ഡാർക്ക് ആക്കണം നമുക്ക് ബോട്ടിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇങ്ങനെ ഫുള്ള് ഞാൻ പെയിൻ്റ് ആക്കി കൊടുക്കുന്നുണ്ട് ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയേക്കാണ് നമ്മൾ ഫോണ്ടൻ്റെ കേക്ക്സ് ഇങ്ങനെ സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെക്കില്ല പുറത്ത് തന്നെയാണ് വെക്കുന്നത് അപ്പോൾ ഫോണ്ടൻ്റെ വർക്ക് ചെയ്യാൻ ഏറ്റവും നല്ലത് നമുക്ക് എ സി ഉള്ള റൂമിലായിരിക്കും ഇല്ലെങ്കിൽ ഒന്ന് സെറ്റാക്കിയിട്ട് കുറച്ച് നേരം എ സി റൂമിൽ കൊണ്ട് വെച്ചാലും മതിയാവും കേട്ടോ അപ്പോൾ ഞാൻ ആ സൈഡ് പോർഷനൊക്കെ ഉണ്ടല്ലോ നമ്മളെ കേക്ക് വെച്ചിരിക്കുന്ന കേക്ക് ബോർഡിൻ്റെ കേക്കിൻ്റെ രണ്ട് സൈഡ് അപ്പോൾ അവിടെ ഒരു വൈറ്റ് ഫോണ്ടൻ്റ് കൊണ്ട് ജസ്റ്റ് ഒന്ന് കുറച്ച് ഒരു ക്ലോത്ത് പോലെ ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വളരെ നൈസായിട്ട് വൈറ്റ് ഫോണ്ടെന്നെ ഒന്ന് പരത്തി എടുക്കണം അതിന് ശേഷം നമ്മൾ ആ ബോർഡിൽ കേക്കിൻ്റെ ഉണ്ടല്ലോ അതിനകത്തേക്ക് വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ചുളുക്കി ചുളിക്കുക അതായത് ഒരു ക്ലോത്ത് ഇരിക്കുന്ന പോലെ രീതിയിൽ ഒന്ന് സെറ്റാക്കി കൊടുക്കുന്നുണ്ടേ അപ്പോൾ രണ്ട് സൈഡിലും വയ്ക്കുന്നുണ്ട് ഒരു സൈഡ് ഇപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അടുത്ത സൈഡും കൂടി വെച്ചിട്ട് നമ്മളുടെ കേക്കിൻ്റെ ഫിനിഷിങ് സ്റ്റേജ് ആകും അപ്പോൾ നമ്മളുടെ കേക്കിൻ്റെ വർക്കൊക്കെ എക്സസ് എക്സസായിട്ടുള്ളതൊക്കെ റിമൂവ് ചെയ്യുക പിന്നെ ഇപ്പം നമ്മുടെ ഡാനിയൽ കേക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ പിന്നെ ഫീഡ്ബാക്കും കൂടി പറയണം പറയണോട്ടോ താങ്ക് യു സോ ആദ്യം പറഞ്ഞ പോലെ ഒന്നും കൂടി പറയാണ് എല്ലാവരും ലൈക്ക് ചെയ്യണം എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതേപോലെയുള്ള വീഡിയോസായിട്ട് വീണ്ടും കാണാം താങ്ക് യു